ചേർത്തേട്ടാ നമസ്കാരം, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ചേർത്തേൻ ഇവിടെ നിൽക്കുമ്പോളേ ഞാൻ ഇവിടെ വേറൊരാളുമായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. സുരേഷ് ഏട്ടാ ഒരുപാട് വേദികൾ പങ്കിട്ടിട്ടുണ്ട്. പിന്നെ ഞാനും കൊല്ലത്തുള്ള ഈ ശരത്തേട്ടനുമായിട്ട് ഒരുപാട് വേദികൾ. തിരുവനന്തപുരം സരിഗ എന്ന ഗ്രൂപ്പില് ചേട്ടനാണ് ഫീമെയിൽ വോയിസിൽ പാടുന്നത്. ഞാനായിരുന്നു അതിന്റെ റിതം സൈഡ് കംപ്ലീറ്റ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്, വാ വച്ചിട്ടാണേ. അപ്പൊ അതില് പാടും ജാനകി അമ്മയുടേത്, സുശീല അമ്മയുടേത്, പല വോയിസിലും ഇദ്ദേഹം പാടുന്ന ഒരു വലിയ കലാകാരനാണ്. കൊല്ലം ശരത്തേട്ടൻ എന്തായാലും അദ്ദേഹത്തിന്റെ ഗാനം ഒരിക്കൽ കൂടി ആസ്വദിക്കാനുള്ള ഒരു ഭാഗ്യം ദാ ഇന്ന് കിട്ടിയിരിക്കുകയാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ആ കൈയുടെ കാര്യം, ആ ഷാളിട്ട് മൂടിയിരിക്കുന്നത് വലത്തെ കൈ ഇല്ല, ഇവിടെ കട്ട് ചെയ്ത് പോയതാണ്. അതിനും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. 96 ഞങ്ങൾ കാൺപൂരിൽ വച്ചിട്ട് അതിരാവിലെ ഞങ്ങളുടെ ട്രൂപ്പിൻ്റെ വണ്ടി മറിഞ്ഞു. ശരത്തണ്ണൻ ഏറ്റവും ബാക്ക് സീറ്റിലായിരുന്നു. വണ്ടി മറിഞ്ഞു, എല്ലാവരെയും എടുത്ത് പുറത്തിറക്കി. പക്ഷേ ശരത്തണ്ണന് മാത്രം വണ്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല, കാരണം കൈ ഈ വണ്ടിയിൽ അടിയിൽപ്പെട്ടു പോയി. അവസാനം വല്ലം ഇതിനെ എടുത്തപ്പോൾ ഇവിടെയൊന്നും ഇല്ല, ഈ ഇതിൻ്റെ കുറേ അങ്ങ് പോയി. എന്നിട്ട് ശരത്തേണ്ണനെ ഞാനാണ് എടുത്ത് ഒരു ഓട്ടോറിക്ഷയിൽ, അന്ന് ഓട്ടോറിക്ഷയാണ്, അതിനകത്ത് കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും വന്ന് വീണു, കാരണം എൻ്റെയും രണ്ട് കാലും പൊട്ടി. അങ്ങനെ എടുത്തിട്ട് ആ ഹോസ്പിറ്റലിനകത്ത് ചെന്നപ്പോൾ അവർക്ക് ഒരു യാതൊരുവിധ ഇതൊന്നുമില്ല. ഡോക്ടേഴ്സിനൊക്കെ അവർക്ക് ഇങ്ങനെ ഡെയിലി കാണുന്നതല്ലേ, ഇദ്ദേഹത്തിൻ്റെ കൈ കട്ട് ചെയ്യുന്നത് ലൈവ് കാണുന്നത് ഞാനും ആ ഡോക്ടറുമാണ്. ചേട്ടന് പോലും ബോധമില്ല. അപ്പോൾ എന്നെ സ്ട്രക്ചറിൽ എന്നെയും കിടത്തിയിരിക്കുന്നു, ഇദ്ദേഹത്തിനെ സ്ട്രക്ചറിൽ കിടത്തിയിരിക്കുന്നു. ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അവർ കട്ട് ചെയ്ത് ആ വേസ്റ്റ് ബോക്സിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഇതെല്ലാം കെട്ടിവെക്കുന്നത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എൻ്റെ കാല. ഞാൻ കിടന്ന് വിളിച്ച് കരഞ്ഞ് അങ്ങനെ നമ്മൾ കുറേ വർഷം അതിന് ശേഷവും. പിന്നെ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഈ കൈയും വച്ചിട്ട് വീണ്ടും 3 പ്രോഗ്രാം കഴിഞ്ഞപ്പോഴാണ് വണ്ടി മറിഞ്ഞത്. പിന്നെ തിരിച്ചു വരാനും കാശില്ല. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു 1-2 സ്ഥലത്തൊക്കെ നമുക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റി. അത് ഈ കൈയും വച്ചിട്ടാണ് ചേട്ടൻ കയറി പാടിയത്. അതിനുശേഷം പിന്നെ നമുക്ക് ഈ ഇങ്ങോട്ട് തിരിച്ചുള്ള ട്രെയിൻ യാത്രയിലൊക്കെ ഈ പട്ടാളക്കാരും അവരൊക്കെ സഹായിച്ചാണ് നമ്മൾ തിരിച്ച് നാട്ടിൽ തന്നെ എത്തുന്നത്. അത് ഓരോ ബോഗിയിലും നമ്മൾ ചെന്നിരുന്ന് പാടുമായിരുന്നു. അങ്ങനെ വലിയൊരു ശരത്തേട്ടാ നമുക്കിയാണ്. കാരണം നമുക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചെറിയ മാനസികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ തന്നെ എല്ലാ പ്രൊഫഷനും വിട്ട് വേറെ ഏത് ലോകത്തേക്ക് പോകുന്ന ആളുകളാണ് നമ്മൾ ഭൂരിപക്ഷം കണ്ടിട്ടുള്ളത്. പക്ഷേ ആ ഒരു കോൺഫിഡൻസ് അത് കൈവിടാതെ ഇപ്പോഴും ഇപ്പം ഞങ്ങൾക്ക് ലൈവായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതൊരു ഒരു പ്രചോദനമാണ്. അങ്ങനെ മാറി നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാർക്ക് ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ ശരത്തേട്ടന് പറ്റും. ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പോൾ ശരത്തേട്ടൻ ഇന്ന് ഏത് പാട്ടാണ് പാടുന്നത്? ആദ്യം യാത്ര എന്ന ഫിലിമിൽ ജാനകി അമ്മ പാടിയൊരു ഗാനമുണ്ട്, യമനിയെ നിന്നിട തിഞ്ചിൽ.
പാട്ട് തുടങ്ങിയപ്പോ ഞാൻ ഇങ്ങനെ നോക്ക, ഇതാരും ഇവിടെ വന്ന് പാടുന്നത്, ഒരു രക്ഷയില്ല, പൊളിയായിരുന്നു കേട്ടോ. എന്താണെങ്കിലും ഒരു പാട്ടിലൂടെ ചേട്ടനെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. അടുത്തൊരു വെറൈറ്റി നമുക്ക് എന്താണ് പാടാനുള്ളത്? ചിത്ര ചേച്ചിയുടെ മഴവിൽ കാവടി എന്ന ഫിലിമിനെ തങ്കത്തൊടി. ഓക്കെ, താങ്ക്സ്.